ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് കൂവപ്പൊടിയുണ്ട്, എന്തൊക്കെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം ഒരു വെയിലറിയതിൻ്റെ ശേഷം കൂവ പറിക്കാമെന്നും പറഞ്ഞ് പോയതാണ്. തൊടുവ് പോയപ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തെങ്ങ് വെട്ടിയിട്ടതും കണ്ട്, അപ്പോൾ അതൊരു വീഡിയോ എടുത്ത്. തെങ്ങിൻ്റെ അടിഭാഗമാണത്. ഇതാണ് കൂവ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലം. ഇതിൽ മഞ്ഞളും കൂവയും കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് കൊടുന്നപ്പോൾ അതിൽ മഞ്ഞളും ഉണ്ട്, കൂവയുണ്ട്, എല്ലാം ഉണ്ട്. എന്താ നല്ല വില പിടിച്ചുള്ള സാധനമാണിത്. അപ്പോൾ ഇതിൽ നിന്ന് ഞാനിപ്പോൾ കൊണ്ട് വന്നപ്പോൾ കുറച്ച് കൂവ ഞാനും കൊണ്ടുവന്ന് നമുക്കൊന്നും ഇവിടെ നടാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ നല്ല മൂത്ത നല്ല കൂവയാണിത്. നാട്ടിലൊക്കെ പറഞ്ഞാൽ അവർ എല്ലാ വർഷവും ഉണ്ടാക്കും ചെയ്യും, കൂവപ്പൊടി എടുക്കും, മിൽക്കൊക്കെ തരുമൊക്കെ ചെയ്യും. അങ്ങനെയാണ്, ഞാനും ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെ മിക്സിയിലൊക്കെ അരച്ച് കാണൊക്കെ എടുക്കലുണ്ട്. അതിൽ നല്ല വിത്തുകളും ഉണ്ട്, നല്ല വലുതും ചെറുതും ഒക്കെ ഉണ്ട്. ഇതാണ് കൂവ. ഇതാ നല്ല മൂത്തിട്ട് നല്ല ഉള്ളിലൊക്കെ നല്ല കയമ്പുണ്ട്. ഇത് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മഞ്ഞളുടെ അല്ല എന്താണ് പറയുക, ഇതേപോലെ നമുക്ക് ഇനിയൊന്നുണ്ടല്ലോ മാങ്ങഞ്ചി. ഇതാ മാങ്ങഞ്ചിൻ്റെ പോലെ ഉള്ളത്, കണ്ടാൽ മാങ്ങഞ്ചി തോന്നുള്ളൂ. ഇപ്പം ഇതിങ്ങനെ വരണ്ടി എടുക്കണം നമ്മൾ. ഇതിങ്ങനെ വരണ്ടിയിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല കഴുകിയിട്ട് മില്ലിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ വരണ്ടിയൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിക്കാണ്ട് മിക്സിയിൽ ഇട്ടിക്കാണ്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ലോണം മിനുസത്തിൽ ഇങ്ങോട്ട് അരച്ചെടുക്കുക, മിനുസമായിട്ട് ഇങ്ങോട്ട്. അതിൽ കുറേ ഇതാ കേടുണ്ടാവും, നല്ലതുണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ പോകെ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറേയൊക്കെ ഉണ്ടാവണം. കുറേ ഉണ്ടാവുമ്പോൾ എന്താണ് നമ്മൾ മില്ലിലൊക്കെ, നാട്ടിലൊക്കെ അവർ മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ അരക്കണ മെഷീനൊക്കെ ഉണ്ട്. അങ്ങനെയാണ് അവരൊക്കെ അരക്കൽ. ഇപ്പം ഇതുപോലെ നമ്മൾ ക്ലീൻ ആക്കണം, എന്നിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കണം. നാട്ടിൽ അവർ വന്നിട്ട് ഇതാ ഇങ്ങനെ മില്ലിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അരച്ച് കൊണ്ടുവരും. എന്നിട്ട് അത് നമ്മൾ ഒരു വലിയൊരു പാത്രത്തിൽ തുണി വേട് കെട്ടുകയാണ്, തുണി അതിൻ്റെ മേലെ കെട്ടി കൊടുത്തിട്ട് അത് ഫുള്ള വെള്ളം നിറക്കുകയാണ് ചെയ്യുക. ചട്ടിയിൽ ചട്ടിയിൽ ഫുള്ള വെള്ളം നിറച്ചിട്ട് ഇത് അതിയിലിട്ടിട്ട് നല്ല ഇങ്ങനെ ഇളക്കി 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 എടുത്തിട്ട് അതിൻ്റെ ആ ചണ്ടി ഇതുപോലെ ഇങ്ങനെ പുഴിഞ്ഞെടുക്കണം. നല്ലോണം പിഞ്ഞ് പിഞ്ഞിങ്ങനെ എടുക്കുമ്പോൾ ആ ചണ്ടി മാത്രമേ നമുക്ക് വരൂ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കുമ്പോൾ ആ അടിയിലേക്ക് വന്നിട്ട് ആ പൊടിയെല്ലാം അടിയിലേക്ക് ആ തുണീൻ്റെ അടിയിൽ അങ്ങനെ ആ വെള്ളത്തിൽ അങ്ങനെ ഊറി നിൽക്കും. ഇത് മില്ലിൽ നിന്ന് അരച്ച് കൊടുക്കുന്നതാണ്. അപ്പം നല്ലോണം ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. ഇന്ന് അത് ഫുള്ള് എടുത്തതിന് ശേഷം നമ്മൾ ആ തുണി ലാസ്റ്റ് എടുത്തിട്ട് നല്ലോണം പിഴിഞ്ഞെടുത്തിട്ട് രണ്ട് ദിവസം, ഒരു ദിവസം ഇപ്പോൾ രാവിലെ ആണെങ്കിൽ രാത്രി വരെ ആ വെള്ളം അങ്ങനെ വെക്കണം നമ്മൾ. അത് വെക്കുമ്പോൾ എന്താവും, ഈ പൊടിയൊക്കെ അടിയിൽ ചട്ടിയിൽ ഊറി നിൽക്കും ഇങ്ങനെ വെള്ളത്തിൽ. ഇങ്ങനെയാണ് ഇതെടുക്കുക. ഇത് പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ വന്നിട്ട് ഞങ്ങൾ പാനൊക്കെ എവിടെയെങ്കിലൊക്കെ വെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഉരലിലിട്ടൊക്കെ നല്ല ഇടിച്ചിട്ട് ഇതുപോലെയൊക്കെ പുഴിഞ്ഞെടുക്കും. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ അടിയിൽ ഇതിങ്ങനെ ഊറി നിൽക്കും. അത് എന്നിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മളത് പൊടിയാണ് എടുക്കൽ. ഇനി 7 പ്രാവശ്യം വെള്ളം മാറ്റണം എന്നാ പറയുക അതിൻ്റെ കട്ട് പോവാൻ. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ അത് വെള്ളം ഒഴിവാക്കുകയാണ്. അതിൻ്റെ ആ കട്ട് പോവണം നമുക്ക്. ആ ഇതൊക്കെ പോയി കഴിഞ്ഞാലാണ് അതിൻ്റെ ആ ഒരു നല്ല ഫ്രഷായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇനിയും ഇതുപോലെ മൂടി വെക്കും. മൂടി വെച്ചിട്ട് പിന്നെ ആ വെള്ളം ഒഴിവാക്കും. അപ്പോൾ ഇതാ കുറേ ഒഴിവാക്കിയതിന് ശേഷമുള്ള ലാസ്റ്റത്തെ വെള്ളമാണത്. അപ്പോൾ ഈ കളറൊക്കെ കാണുന്നതൊക്കെ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ്. ആ പൊടി വന്നിട്ട് അതിൻ്റെ അടിയിൽ ഊറി വെള്ള കളറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഒട്ടി പിടിച്ച് നിൽക്കും ചട്ടിയിലിങ്ങനെ. അത് നമ്മൾ കയ്യിലോണ്ടും ഒന്നുകൊണ്ടും ആക്കിയാലും ഒന്നും കിട്ടൂല. നല്ല സ്റ്റീലിൻ്റെ കരണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ, സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നല്ല ഇങ്ങനെ വടിച്ചെടുക്കുമ്പോഴാണ് അതിങ്ങോട്ട് വരുള്ളൂ. അത്ര സ്ട്രോങ്ങിലാണ് ഒട്ടി പിടിച്ച് നിൽക്കുന്നത് പശ പോലെ. ഇതാണ് സാധനം, ആറോറൂട്ട് പൊടി, കൂവപ്പൊടിയാണ് ഇത് സംഭവം. ഇത് ഈ വെള്ളമൊക്കെ ക്ലീനാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ലാസ്റ്റ് പൊടി നമ്മൾ നല്ല സ്റ്റീലിൻ്റെ ചട്ടകം കരണ്ടി കൊണ്ടൊക്കെ എടുത്തിട്ട് തളികയിലൊക്കെ വെച്ച് നമ്മൾ വെയിലത്ത് വെക്കണം. വെയിലത്ത് വെച്ച് നല്ല ഉണക്കിയെടുക്കണം. ഇതുപോലെ നല്ല നൈസ് പൊടിയാണിത്. അതിപ്പോൾ നമ്മളിങ്ങനെ കരണ്ടി കൊണ്ടൊക്കെ എടുക്കണ കാരണം ഇങ്ങനെ കട്ടക്കട്ടായിട്ടുണ്ടാവും ഉണങ്ങുമ്പോൾ. ഇപ്പം ഞാനിപ്പോൾ അതൊന്ന് പുഡിങ് ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് 1 സ്പൂണേനെ മതി നമുക്ക്, 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിലേക്കൊരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, 2 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്.
വെള്ളം നല്ലോണം ഒഴിക്കണതിക്ക്. ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ചെയ്യണത്. ഇതുപോലെ നല്ല ഇളക്കി കൊടുക്കണം. ഇതിക്ക് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. നമ്മൾ പഞ്ചസാര ഇടുമ്പോൾ അതിൻ്റെ ആ മധുരമൊന്നും ബാലൻസ് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയാണ് ഇടുന്നത്. ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ആ മണവും ടേസ്റ്റും എല്ലാം ഉണ്ടാവും. പെട്ടെന്നാക്കി കിട്ടും നമുക്ക്. ഇതിപ്പോൾ പുഡിങ് ഉണ്ടാക്കും. നമ്മളിപ്പോൾ വയറ്റുന്നൊക്കെ പോകുമ്പോഴൊക്കെ വയറ്റുന്ന പോക്കിനൊക്കെ ഇത് വന്നിട്ട് നമ്മൾ കാച്ചിയിട്ട് ഉപ്പിട്ടിട്ടോ പഞ്ചസാര ഇട്ടിട്ടോ ഉപ്പും പഞ്ചസാരയും മിക്സ് ചെയ്തിക്കാണ്ടൊക്കെ നമ്മളിത് കാച്ചിക്കാണ്ടൊക്കെ കുടിക്കും. വയറ്റുന്ന പോകുമ്പോൾ തണുപ്പുള്ള സാധനമല്ലേ, നല്ലതാണ്. പിന്നെ ഇതിൽ വെള്ളം ഇട്ടുകാണ്ട് നമ്മളതും അങ്ങനെ ചെയ്യും. ഞാനിപ്പോൾ ഇതിക്ക് പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ മധുരത്തിനനുസരിച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കണം ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പുഡിങ് ആക്കിയിട്ട് ഉണ്ടാക്കും. അതിനിപ്പോൾ നമുക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ കാച്ചിക്കാണ്ട് ഇങ്ങനെ ഒരു കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ അത് നല്ല കട്ടിയായി വരും. അപ്പോൾ തന്നെ നമുക്ക് നല്ല അലുവേൻ്റെ പോലൊക്കെ തിന്നാം. ഇതിലിപ്പോൾ കുറച്ച് നമ്മൾ മൈദ ആഡ് ചെയ്താൽ അലുവാക്കി കഴിക്കാം. ഈ ആരോറോട്ട് പൊടി വന്നിട്ട് നമുക്ക് എല്ലേറ്റിന് യൂസ് ചെയ്യാൻ പറ്റും. നല്ല വിലയാണ് ഇതിന്. ഒരു കിലോന് 1000 രൂപയൊക്കെ വില ഉണ്ട് ഇതിന്. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ പറഞ്ഞാൽ അത് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടൂല. നമ്മൾ വീട്ടിലിങ്ങനെ നട്ടുണ്ടാക്കിയിട്ട് അത് പറിച്ചെടുത്തിട്ട് ഇതുപോലെയൊക്കെ നമ്മൾ വേട് കെട്ടി എടുത്ത് ഇതുപോലെ ഉണ്ടാക്കി നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് പാടാണ്. പക്ഷെ നമുക്ക് നല്ല സാധനം നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണിത്. വയറ്റു നോക്കിലൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു കുഞ്ഞൊരു സ്പൂണിലെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ കലക്കിക്കാണ്ട് ഇതേപോലെ ഒന്ന് കാച്ചി കുറുക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നിൽക്കും. ചൂടിന് പറ്റിയ സാധനമാണിത്. വെയിൽ കാലത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇത് കുറുകെ കുറുകെ ഇങ്ങനെ ഇതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ട് വരും. വെള്ള കളറ് പോയി അതാ ഈ ഒരു പരുവം വരും. പ്യുർ വൈറ്റ് ആയിട്ട് വരും. വളരെ ഇതുപോലെ ഉണ്ടാവും. ഇതിലിപ്പോൾ നമുക്ക് അണ്ടിപ്പറ്റ, മുന്തിരി, ബാദാം എന്ത് വേണമെങ്കിലും ഇടാം. ഇല്ല ഇങ്ങനെ തന്നെ മതിയെങ്കിൽ അങ്ങനെ നമുക്ക് റെഡിയാക്കാം. റെഡിയായി വന്നിട്ടുണ്ട്. ഈ കളറ് വരും, എല്ലാ കളറിലും കൊണ്ട് വരും. എന്ത് വരും ഇത്? നമ്മൾ പുഡിങ് ആക്കി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കാം, അല്ല നമുക്ക് കുടിക്കാനൊക്കെ അറിയുമ്പോൾ വെള്ളം പോലെ ആക്കിയിട്ടാണ് നമ്മളിത് കുടിക്കുക. ഇതിപ്പോൾ ഒരു സ്പൂണും കൂടെ വേണ്ട, ഒരു അര സ്പൂണൊക്കെ എടുത്തിട്ട് കാൽ ടീസ്പൂണൊക്കെ എടുത്താൽ നമുക്കൊരു 2 നേരമൊക്കെ വെള്ളം പോലെ കാച്ചി കുടിക്കാനൊക്കെ പറ്റും. ഇതിലിപ്പോൾ നമ്മൾ ശർക്കര ഇട്ടുകൊണ്ട് ചെയ്യുക, അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിക്ക് കുറച്ച് തേങ്ങ ചിരകിയത് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമുക്കിങ്ങനെ കഷ്ണമാക്കി പൂണ്ടിക്കാണ്ട് അങ്ങനെ ഇടാം. നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വെക്കാം.
അതാ നമ്മളെ ആരോറൂട്ട് പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല തണുത്ത് വന്നിട്ടുണ്ട്. നമ്മളത് ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇനി നല്ല കട്ടായിട്ട് കിട്ടും. പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഇതോടൊക്കെ നമുക്ക് ഇങ്ങനെ പുഡിങ് ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇതാണ് ഇതിൻ്റെ കഴിഞ്ഞ. ഇതിൽ രണ്ട് വിധമുണ്ട്. ഇനി ഒന്ന് വന്നിട്ട് ഇങ്ങനെ നീളത്തിലുണ്ടാവും. ഇങ്ങനെ നമ്മളെ കിഴങ്ങ് പുളക്കിഴങ്ങിൻ്റെ ഒക്കെ പോലെ നീണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതാണ് നല്ല കുക. ഇതാണ് നല്ല കുക. അത് വന്നിട്ട് അതും നല്ല ഇതേപോലെ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ അത് വേറെയാണ് സാധനം. ഒരു നീണ്ടിട്ടുണ്ടാവും അത്. നമ്മൾ പൂളൊക്കെ എങ്ങനെ എടുത്താലെങ്ങനെ അതേപോലെ ഉണ്ടാവും. ഇതാ ഇങ്ങനെ കുക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കൊണ്ട്. ഇതിൽ ശർക്കര ഇട്ടിട്ടും ഉണ്ടാക്കാം. അതും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. കമൻറ്റും കൂടെ ചെയ്യണേ. അസ്സലാമു അലൈക്കും.